ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ താൽക്കാലിക വാച്ചറായാണ് ശേഖർ പെരിയാർ കടുവാസങ്കേതത്തിലെത്തിയത് തൊണ്ണൂറുകളിൽ കടുവാസങ്കേതത്തിനുള്ളിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് കുതിരകളെ ഉപയോഗിച്ചതോടെയാണ് ശേഖർ പ്രസിദ്ധനായത് കൊടുങ്കാടിനുള്ളിൽ കഞ്ചാവ് കൃഷിയും മൃഗവേട്ടയും നടത്തിയിരുന്നവരെ പിടികൂടുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ സഹായമാണ് ശേഖർ നൽകിയത് ആനവേട്ടക്കാരായ വീരണത്തേവരെയും കൂട്ടാളികളെയും പിടികൂടുന്നതിന് നിർണായക വിവരങ്ങൾ ഇദ്ദേഹമാണ് ശേഖരിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ പെരിയാർ കടുവാസങ്കേതത്തിലെ ഡോഗ് സ്ക്വാഡിന്റെ ചുമതലയിലെത്തി ജൂലി എന്ന ജർമ്മൻ ഷെഫേഡിനെ പരിശീലിപ്പിക്കാൻ ബി എസ് എഫ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് രണ്ടാമത് വാങ്ങിയ ജെനിയെ പരിശീലിപ്പിച്ചത് ശേഖർ ആയിരുന്നു പുലിയെ പോലെ സാധനങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതെ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്ന ഒരു സംഭവമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിരുന്നത് എന്തോ ആറോ ഏഴോ പുലികളോളം നമ്മൾ പല സ്ഥലങ്ങളായിട്ട് നമ്മൾ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ആനയും പരിക്കുപറ്റിയ ആനെങ്കിലും നാട്ടിലേക്ക് ഇറങ്ങുന്ന ആനെങ്കിലുമൊക്കെ മയക്കൊടി ഡോക്ടറിൻ്റെ സഹായത്തോടെ ഫീൽഡ് സ്റ്റാഫും ഡോക്ടറിൻ്റെ സഹായത്തോടെ അവരെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് അവർക്ക് സഹായകരമായുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും തുടർന്ന് ആ മൃഗങ്ങളെ പിടികൂടുകയും ചികിത്സിക്കുകയും കാട്ടിലേക്ക് തുറന്നു വിടുകയും ചെയ്തിട്ടുണ്ട് ആദിവാസി മേഖലയിൽ ഒരു വാച്ചറിയും കൂട്ടി നമ്മളിവിടെ ബി എസ് എഫ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ചെന്ന് ജോയിൻ ചെയ്തു ഒൻപത് ട്രെയിനിങ് ആയിരുന്നു ഒൻപത് മാസം ട്രെയിനിങ് കഴിഞ്ഞ ശേഷം തിരിച്ച് നമ്മൾ മടങ്ങി തൊടുപുഴ ചെന്ന് ഈ ലോഹിനെ എന്ന് പറഞ്ഞ ലോഹിനെ നമ്മൾ വാങ്ങിക്കുകയും ഏതോ രണ്ട് മാസം കുഞ്ഞിനെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് നമ്മൾ ഏതാ ഒരു നാല് മാസത്തോളം നമ്മൾ ഒരു അവനെ എന്താ പറയുക കൂടെ കൊണ്ടു നടന്നു കൊച്ചുങ്ങളെ കൊണ്ടു നടക്കുന്ന പോലെ നടത്തിയിട്ട് ശേഷമാണ് ഇവനെ ട്രെയിൻ ചെയ്തത് ട്രെയിൻ ചെയ്ത ശേഷം ഏതെങ്കിലും ഒരു മൂന്ന് കേസുകളും ഇവിടെ കണ്ടെത്തുകയും അവന് പ്രധാന ഒരു കേസ് പറയാൻ എടുത്തു പറയാൻ കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ കല്യാണം മോതിരം കാട്ടിൽ കളഞ്ഞു പോയിട്ട് ആ മോതിരം തന്നെ നമ്മൾ ഇവിടെ തന്നെ കൊടുത്തത് അങ്ങനെ ഒരു മൂന്നാല് കേസുകളുടെ സഹായത്തോട് നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ലോകം ബി എസ് എഫിലെ ലോക ജെ ജൂലി ജൂലിയോട്ട് ബി എസ് എഫിൽ നിന്ന് നമ്മൾ ഒന്നിച്ച് ട്രെയിൻ ചെയ്ത നാനും കൂടി ആയിരുന്നു ട്രെയിൻ ചെയ്തത് ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു ഒൻപത് പത്തോളം കേസുകളും അതിൻ്റെ ബീഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ നായാട്ട് സംഘങ്ങളെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് പെരിയാട്ടായ റിസർവില് നമ്മൾ കൂടി കണ്ടെത്തിയിരിക്കുന്നത് മൂന്ന് കേസുകളാണ് വനം വകുപ്പ് വെറ്റിനറി സംഘത്തിലും ആനിമൽ മോണിറ്ററിങ് സംഘത്തിലും ശേഖരണ്ട് വനം മേഖലയിൽ വനം ബോർഡറിലെല്ലാം കുരുക്ക് വയ്ക്കുകയും മൃഗങ്ങളെ പിടികൂടുകയൊക്കെ ചെയ്തിരുന്നു നമ്മൾ ബോർഡർ പെട്രോളിംഗ് നടത്തിയ സമയത്ത് ഓരോ പിന്നെ ഈ കുരുക്കുകൾ കണ്ടെത്തിയും കുരുക്കിനെ സീസ് ചെയ്ത് നമ്മൾ ആ വഴികൾ പോയ വഴികളെ അന്വേഷിച്ച് ഓരോ സ്റ്റോറുകളിൽ നിന്നും നമുക്ക് ഇറച്ചി ലഭിക്കുകയും അവിടുന്ന് പ്രതികളെയും പിടിക്കാൻ സഹായിച്ചിട്ടുണ്ട് പാഞ്ചാലി മേട്ടിൽ നമ്മൾ ചെല്ലുകയും അവസാനം അവിടുന്ന് നായാട്ട് സംഘത്തിൻ്റെ രണ്ട് ടീമും കാട്ടിനുള്ളിൽ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫോർമേഷൻ തരികയും ആ ഇൻഫർമേഷനുസരിച്ച് ഇപ്പോഴത്തെ ഡി എഫ് ഒയും റേഞ്ച് ഓഫീസറും ഓഫീസറൊക്കെ നിങ്ങളെ അങ്ങോട്ട് അയക്കുകയും അതിനെക്കുറിച്ച് പെട്രോളിംഗ് നടത്തി നടത്തിയ ശേഷം ഏതാണ്ട് ഒൻപതോളം പ്രതികളെ നമ്മൾ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിനുള്ളിൽ പോത്തിനെ വേട്ടയാടി ഇറച്ചി ഉണക്കി അവർ കൊണ്ടുപോയ ലക്ഷണത്തിൽ നിന്ന് അവിടുന്ന് അവശിഷ്ടങ്ങളുടെ അവർ ഉപയോഗിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നു ചില ചില തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി ആൾ യഥാസമയം ഈ കുറ്റം ചെയ്ത പ്രതികളെ യഥാ അവരെ തന്നെ നമ്മൾ കണ്ടെത്തി അവരെ പിടികൂടുകയും ചെയ്തു അവരിൽ നിന്ന് നമുക്ക് മൂന്ന് തോക്ക് നമുക്ക് സി കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞു അത് കസ്റ്റഡിയിലെടുത്തൊപ്പം തന്നെ ഇവർ സഞ്ചരിച്ച വാഹനങ്ങളും നമ്മൾ ഡോഹനെ കൊണ്ട് തന്നെ പരിശോധിച്ചു കാരണം ഇറച്ചി ഏതായാലും കടത്തിയ വണ്ടിയാണെങ്കിലും ആ വണ്ടിക്കകത്ത് എന്തായാലും സ്മെല്ല് കിട്ടും ആ സ്മെല്ല് ഡോഹനെ ഓൾറെഡി അറിയാം ഇറച്ചി കൊണ്ടുപോയ വണ്ടികളുടെ പരിശോധന നടത്തിയതിൽ ഒരു ജീപ്പ് രണ്ട് ഒരു വോട്ടർഷയും ഒൻപത് പ്രതികളും നമുക്ക് ഈ കേസിൽ ഉൾപ്പെടാൻ കഴിഞ്ഞു തൊട്ടടുത്ത് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ വെള്ളാരംകുന്ന മേഖലയിൽ നമ്മൾ രാത്രി കാലങ്ങളിൽ പെട്രോളിംഗ് നടത്തിയപ്പോൾ അവിടെ ബൈക്കിൽ രണ്ടുപേർ സഞ്ചരിക്കുകയും അവരെ പരിശോധന നടത്തുകയും ഡോഹും പരിശോധന നടത്തുകയും ഇയാളുടെ കസ്റ്റഡിയിൽ നിന്ന് കൂരന്മാൻ്റെ ഇറച്ചി നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഇയാളുടെ വീട്ടിൽ തോക്ക് ഉള്ളതായിട്ടും ലഭിച്ച ആ വിവരത്തിനു തോക്കും നമുക്ക് ചെയ്തു അതിനകത്ത് മൂന്ന് പ്രതികളെ നമുക്ക് കിട്ടി ഒരു അതിന് കൂടെ തന്നെ ഒരു ഓട്ടോയും ഒരു ബൈക്കും കൂടെ നമ്മൾ അതിന് കൂടെ തന്നെ സീസ് ചെയ്തു ഇപ്പോൾ ഏതാണ്ട് പെരിയാറ്റി റിസർവില് ഏതാണ്ട് പതിനാല് കേസുകൾ നമ്മൾ ഈ ഡോഗിൻ്റെയും ഫീൽഡ് സ്റ്റാഫിൻ്റെയും ഓഫീസറിന്മാരുടെ സഹായത്തോടെ ഈ ഡോഗിൻ്റെ സേവനത്തോടെ നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ആ കണ്ടെത്തിയ ശേഷം ഇപ്പം പെരിയാറ്റായി റിസൾവ് തന്നെ കുറ്റകൃത്യങ്ങൾ തന്നെ തൊണ്ണൂറ്റമ്പത് ശതമാനം ഇല്ലാതായിട്ടുമുണ്ട് നമ്മൾ ഡോവിന് പ്രത്യേക ഒരു കഴിവെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റെയും മറ്റുള്ള വകുപ്പുകളിൽ നിന്നും വ്യത്യാസമായ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഫീൽഡ് വർക്കിന് നമ്മളിപ്പോഴും ബെൽറ്റ് ഇട്ടുണ്ടോ കയ്യിൽ പിടിച്ചു നമുക്ക് സീസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആനയുണ്ടാകാം പാമ്പും ഉണ്ടാകാം പല പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മൾ വിത്തൗട്ട് ലീസാണ് ഉപയോഗിക്കുന്നത് ദോഹനും വരെ മരം മുറിച്ചിട്ടുണ്ടെങ്കിൽ ആ മരത്തിന് ചൂട്ടിച്ചൊന്ന് ഏതെങ്കിലും നമ്മൾ ശേഖരിക്കുകയും അവിടെ ആ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ഥലത്തിൽ നിന്ന് സ്മെല്ല് കൊടുക്കുകയും അതിന് സീസ് ചെയ്ത് നമ്മൾ അങ്ങ് കണ്ട് പിന്തുടർന്ന് വിത്തൌട്ട് ആയിട്ടാണ് അവിടുന്നത് അപ്പോൾ ഒറ്റ ഒറ്റ മൂവ്മെൻറ്റിലാണ് നമ്മൾ പോകുന്നത് കണ്ണ് കെട്ടിയുള്ള പരിപാടിയാണ് ഇപ്പോൾ ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം കണ്ണ് കെട്ടി കഴിഞ്ഞാൽ നമ്മളൊരു ഒരു 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 കുഴിച്ചിട്ടിരിക്കുന്ന വസ്തുവിനെ കണ്ടെത്തണമെങ്കിൽ അവൻ മറ്റുള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്യാതെ തന്നെ ഇവൻ ആ പറഞ്ഞ ആ കാര്യങ്ങൾ മാത്രം ചെയ്ത് ആ സ്മെല്ല് മാത്രം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ണ് കെട്ടിയുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ വേനൽക്കാലമായി വേനൽക്കാലം ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു കേസ് അന്വേഷിക്കാൻ പോകുമ്പോൾ എതിർ ഈ കള്ളന്മാരെന്തോ തീ എന്തെങ്കിലും കിടുകയാണെങ്കിൽ നമുക്ക് തീ കണ്ട് പേടിച്ച് വരാനിക്കാനായിട്ട് തീയിലും പരിപാടി നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്യുന്നുണ്ട് ഏതും ഒരു പത്ത് അൻപതിന് മേലുള്ള ആനകളോളം പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള നമ്മൾക്ക് ഡോക്ടറിൻ്റെ കൂടെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ അവസാനം ഈ ഒരു മൂന്ന് മാസം മുമ്പ് വരെ നമ്മൾ ഈ തൊട്ടടുത്തുള്ള ബോട്ട് ലാൻഡിംഗ് ഒരു പോസ്റ്റ്മോർട്ടത്തിൽ നമ്മൾ പോയി സഹായിക്കേണ്ടി വന്നു അപ്പം നിരവധി വന്യമൃഗങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യും അതുപോലെ തന്നെ എന്താ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലും അസുഖങ്ങൾ ഏതൊക്കെ ഉണ്ടാകുന്ന വരെ നമുക്ക് ആയിട്ടും പഠിച്ചിട്ടില്ലെങ്കിലും തന്നെ കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് ആ ഡോക്ടറിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നു സഹായിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ വെറ്റിനറി തന്നെ തുടർച്ചയായിട്ട് പത്ത് വർഷം നീണ്ട് ജോലി ചെയ്യേണ്ട സാഹചര്യം വന്നു കേരളത്തിൽ ആദ്യമായി കാട്ടുപന്നികളിൽ കിഡ്നിയെ ബാധിക്കുന്ന വിരകളുടെ സാന്നിധ്യം കണ്ടെത്താൻ സർക്കാർ നിയോഗിച്ച സംഘത്തിലും ശേഖർ ഉണ്ടായിരുന്നു തേക്കടിയിൽ നിന്നും റിജു ഇന്ദിരയ്ക്കൊപ്പം കെ വി സന്തോഷ് കുമാർ ഏഷ്യാനെറ്റ് ന്യൂസ്